മതനെ കൃത്യമാണ്. ഞങ്ങൾ ഇപ്പ രൂപത്തിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ സമയത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെയും നിയന്ത്രണത്തിലല്ല, കാരണം അത് ജനങ്ങൾ ഏറ്റെടുത്ത രൂപത്തിലായി. ഉമ്മൻചാണ്ടിയുടെ ജീവിതം തന്നെ ജനങ്ങളുടെ മധ്യത്തിലായി. അതുകൊണ്ട് അവിടെ നിന്ന് ഈ ഭൗതിക ശരീരം വരുന്ന സമയത്ത് ജനങ്ങൾ അപാലവൃദ്ധ ആളുകളും അതിന് ബഹുമാനം അർപ്പിക്കുന്നതിന് വേണ്ടി കൂടുകയാണ്. അതുകൊണ്ട് സംഘാടകരായിട്ടുള്ള ആളുകൾക്കോ മറ്റാളുകൾക്കോ ഈ സമയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ആഫ്റ്റർ ഇൻ ബിറ്റ്വീൻ 9 and 10 കോട്ടയത്ത് എത്തും എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം എപ്പോൾ വന്നാലും ശരി, ഇവിടെ കൂടുന്ന ക്രൗഡ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക അവശിഷ്ടം കണ്ട് അവിടെ പ്രണാമം അർപ്പിച്ചേ അവർ പോകും. അവരെല്ലാവരും ഉണ്ടാകും. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടെ ഒരുക്കുകയാണ്. അവർക്കുള്ള ശുദ്ധജലം കൊടുക്കും, ആവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ കൊടുക്കും. അതെല്ലാം കൊടുത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ചെയ്യും. ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചത് കേട്ടിട്ടുണ്ടാകും. ക്രമീകരണങ്ങളെല്ലാം ക്യൂ നിന്ന് വരികയാണ് ആളുകൾ. ആ വരുന്ന ആളുകൾക്ക് ഇവിടെ ഈ ഭൗതിക ശരീരം കണ്ടു പോകാൻ പറ്റും. തൊട്ടപ്പുറത്തുള്ള സ്റ്റെപ്പിലൂടെ കയറി നമ്മൾ ഈ നിൽക്കുന്ന വരാന്തയിലൂടെ നടന്ന് ഈ ഭൗതിക ശരീരം ദർശിച്ചതിന് ശേഷം അവർക്ക് താഴെ പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ VIPs ആയിട്ടുള്ള ആളുകൾക്ക് അപ്പുറത്ത് അവരുടെ വാഹനത്തിൽ തന്നെ വന്നിറങ്ങാം. അവിടെ വന്നിറങ്ങിയതിന് ശേഷം അവർക്ക് ഈ ഭൗതിക ശരീരം കണ്ടിട്ട് പോകാം. ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അവർക്ക് ഒരു VIP ഒരു സ്പേസ് ഞങ്ങൾ സെപ്പറേറ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ തന്നെ മുൻഭാഗത്ത് അതെല്ലാം കൃത്യതയോട് കൂടി ചെയ്യുകയാണ്. ഇരിക്കുന്ന ആളുകൾക്കൊരു വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി ഒരു ഫ്യൂഷൻ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കി ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ക്രമീകരണങ്ങൾ, അതാണ് ഞങ്ങൾ ഒറ്റ മനസ്സോടുകൂടി ഒരു ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ചെയ്തത്. ഈ തിരുനക്കരയിലെ പൊതുദർശനത്തിന് ശേഷം എപ്പോഴേക്ക് കരോട്ട് വള്ളക്കാലിലേക്ക് എത്തിക്കാൻ സാധിക്കാമെന്നുള്ള സമയത്ത് നമുക്ക് സമയം നമുക്കും പറയാൻ പറ്റില്ല. ഇവിടെ എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടില്ല, ഇവിടുന്ന് പോകുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് വരുന്നത് സമയം അനുസരിച്ച് ഇവിടെയുള്ള ആളുകൾ കാണുക, കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുതുപ്പള്ളിക്ക് പോവുക. പിന്നെ ഒട്ടും സമയം കൊടുക്കുന്നില്ല. പുതുപ്പള്ളിയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ പോകും, അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ ക്രമീകരണം. ഇതിനകത്ത് ഒരു 7 മണിക്ക് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടെങ്കിൽ ഇതുവരെ തിരുവനന്തപുരം ജില്ല കടക്കാൻ സമയം എടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 9 മണി 10 മണി എന്നുള്ളത് പോലും നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും വേഗത്തിലാക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നു? ഒന്നും വേഗത്തിലാക്കാൻ ആര് വിചാരിച്ചാലും നടക്കും. കാരണം വേഗത്തിലാക്കുമ്പോഴേക്കും കണ്ടീഷൻ കൂടത്തെ ആളുകളെല്ലാം ഇടിച്ചുകൂടി പിന്നീട് അവിടെ കൺഫ്യൂഷൻസേ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് സാവകാശമാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഇവിടെ എത്തുക എന്നുള്ളതും ഉമ്മൻചാണ്ടിയെ കാണുക എന്നുള്ളതും ജനങ്ങളുടെ ആഗ്രഹമാണ്. സമയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കും കൃത്യമായിട്ട് പറയാം. എപ്പോഴെത്തിയാലും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളെ കൊണ്ട് മനുഷ്യ സഹജമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്രമീകരണങ്ങളും അത് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് മാത്രമേ